നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം ഡി പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ശക്തിധരൻ. അതിൽ അധികാരത്തിന്റെ ഭ്രമം തലക്ക് പിടിച്ചവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളെയും പൊളിച്ചടുക്കിയിട്ടുണ്ട്. കേരള ലിറ്റററി ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തി മലയാളത്തിന്റെ സമുന്നതനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രഭാഷണത്തിലെ സൂചനകൾ ആരിലാണ് ചെന്ന് കൊള്ളുന്നത് എന്നാണ് സാംസ്കാരിക രാഷ്ട്രീയ കേരളം ദിവസങ്ങളോളം ചർച്ച ചെയ്തത്. എന്നാൽ സത്യത്തിൽ അതൊരു നാടിന്റെ ആത്മാലാപനമാണ്, ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന നിലവിളിയാണ്. അധികാര വ്യവസ്ഥയുടെ ആന്തരികമായ ചുതിയെക്കുറിച്ചും അതിൽ ക്യാൻസർ പോലെ പടർന്ന് പന്തലിക്കുന്ന ജനവിരുദ്ധ പ്രവണതകളെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. ആരൊക്കെ അധികാരം കൈയാളുന്നുവോ അവർക്കൊക്കെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ബാധകവുമാണ്. നരേന്ദ്രമോദിക്കോ പിണറായി വിജയനോ അതിന്റെ തീക്ഷ്ണ ജ്വാലകളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കാനാകില്ല. എന്നാൽ പ്രഭാഷണത്തിന്റെ സമയവും സന്ദർഭവും പ്രധാനമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന അമിതാധികാര പ്രവണതകളെക്കുറിച്ചും വ്യക്തിപൂജയെക്കുറിച്ചും അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നു. ജനാധിപത്യ സമൂഹത്തിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കേണ്ട പൗരസമൂഹം വെറും ആൾക്കൂട്ടമായി മാറിപ്പോകുന്നു എന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നേതാവ് ജനനായകനായി മാറേണ്ട ചരിത്രപരമായ അനിവാര്യതയെക്കുറിച്ചും അതിനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഉന്നത സ്ഥാനീയരോട് അവരുടെ മുഖത്ത് നോക്കി അദ്ദേഹം തുറന്നു പറയുന്നു. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സന്ദർഭത്തിൽ അത്രമേൽ പ്രസക്തമായ വാക്കുകൾ അടുത്തൊന്നും ഒരെഴുത്തുകാരനിൽ നിന്നും നമ്മൾ കേട്ടിട്ടില്ല. രണ്ട് പതിറ്റാണ്ട് മുൻപ് താൻ പറഞ്ഞു വെച്ച ചില മുന്നറിയിപ്പുകൾ വീണ്ടും സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ സമയമായി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതിനാൽ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വ നിർവഹണം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ആരെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്ന ചർച്ചയിൽ പ്രസക്തിയില്ല. അദ്ദേഹം ജനസമൂഹത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവരെയാണ് ഇന്നത്തെ ജഡസമാനമായ സുഷുപ്തിയിൽ നിന്നും തട്ടിയുണർത്താൻ ശ്രമിക്കുന്നത്. അബദ്ധസഞ്ചാരം നടത്തുന്ന തങ്ങളുടെ നേതാക്കളെ നേർവഴിക്ക് നയിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അതിനാൽ അതൊരു താക്കീതും മുന്നറിയിപ്പുമാണ്. എന്നെക്കുറിച്ചല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും എത്രമാത്രം ആണയിട്ട് പറഞ്ഞാലും വൈതാളിക സംഘത്തിന്റെ കുമ്മിയടിയും സംഘനൃത്തവും നാടാകെ മലീമസമാക്കുന്ന ഇക്കാലത്ത് അതൊരു പാഴ്വേലയായി മാത്രമേ അവസാനിക്കുകയുള്ളൂ. പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാകുകയില്ല എന്ന കാര്യം ഓർക്കുക. ഒരെഴുത്തുകാരന്റെ വാക്കുകൾ എന്തുകൊണ്ട് ഇത്രമാത്രം പ്രഹരശേഷിയുള്ളതായി മാറുന്നു എന്ന ചോദ്യവും ഇത്തരുണത്തിൽ ചോദിക്കേണ്ടതുണ്ട്. കാരണം എഴുത്തുകാർ സമൂഹത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജനഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന വികാരമാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. നാടെങ്ങോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയാണ് അതിലൂടെ വെളിയിൽ വരുന്നത്. ടോൾസ്റ്റോയിയെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. ഗോഗോളും ഡോക്ടർ സ്റ്റോയസ്കിയും അതേപോലെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ പ്രതിഫലിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ പ്രവാചക സ്വഭാവമുള്ള എഴുത്തുകാരായിരുന്നു. പക്ഷേ നാടു ഭരിച്ച സാർ ചക്രവർത്തി അവരെ കാരാഗൃഹങ്ങളിൽ പൂട്ടിയിടാനാണ് ശ്രമിച്ചത്. പക്ഷേ അവരുടെ വാക്കുകൾ അമരത്വം നേടി. പിന്നീട് കമ്മ്യൂണിസം അധികാരത്തിൽ വന്നു. അവർക്കും എന്ത് സംഭവിച്ചു എന്ന് എം ടി തന്നെ നമ്മെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ സത്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അധികാരി വർഗവും ഓർമ്മിക്കട്ടെ. സത്യസന്ധമായ ഒരു സ്വയം വിമർശനത്തിനുള്ള സന്ദർഭമാണിത്. സമാരാധ്യനായ EMS അഭിമാനത്തോടെ സ്വയം വിശേഷിപ്പിച്ചത് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്നായിരുന്നു. നമ്മുടെ ഇന്നത്തെ അധികാരി ആരുടെ ദത്തുപുത്രനാണെന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ്. പിണറായി വിജയനെ മാത്രമല്ല, മോദിക്കും അധികാര വർഗത്തിനും എല്ലാത്തിനും ഇട്ടുള്ള അടിയാണ് ശക്തിധരനും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. CPM ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചല്ല, സി പി എമ്മിനെ ഉദ്ദേശിച്ചല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് AKG സെന്ററിൽ നിന്ന് നടക്കുന്നത്. ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല, ഇത് ഞങ്ങളെക്കുറിച്ചല്ല എന്ന CPMന്റെ ഈ ചിന്ത തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തോൽവിയും.
തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ അതും അംഗീകരിക്കാൻ CPM തയ്യാറല്ല. ഞങ്ങളോ, ഞങ്ങൾക്ക് തെറ്റ് പറ്റാറേയില്ല, പിന്നെ എന്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കണം, ഞങ്ങൾ തിരുത്തണം എന്ന നിലപാടാണ് ഇവർക്കുള്ളത്.